നമസ്കാരം. തെലുങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി ജെ പി. കേരളത്തിൽ നിന്ന് കായികതാരം പി ടി ഉഷ, തമിഴ്നാട്ടിൽ നിന്ന് സംഗീതജ്ഞൻ ഇളയരാജ, കർണാടകയിൽ നിന്ന് ധർമ്മസ്ഥല ക്ഷേത്ര ധർമാധികാരിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഡി വീരേന്ദ്ര ഹെഡ്ഗെ, തെലുങ്കാനയിൽ നിന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ വി വിജയേന്ദ്ര പ്രസാദ് തുടങ്ങി ദക്ഷിണേന്ത്യയിലെ നാലു സംസ്ഥാനങ്ങളിൽ നിന്ന് നാലു പ്രമുഖരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതും ഈ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഉപരാഷ്ട്രപതിയായി ദക്ഷിണേന്ത്യക്കാരനെയും പരിഗണിക്കാൻ സാധ്യത ഏറെയാണ്. ബി ജെ പിയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നങ്ങളുടെ ഭാഗ്യമാണ് ഒളിമ്പ്യൻ പി ടി ഉഷ അടക്കമുള്ളവരുടെ രാജ്യസഭാ അംഗത്വം. പാർട്ടിയെ ദക്ഷിണേന്ത്യയിൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഉപരാഷ്ട്രപതി സ്ഥാനവും ദക്ഷിണേന്ത്യക്കാരന് നൽകുന്നത് പരിഗണനയിൽ തന്നെയാണ്. ഇപ്പോഴും കേരളത്തിലും ബി ജെ പി കേന്ദ്ര നേതൃത്വം കൂടുതൽ സജീവമാകും. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കുകയാണ് പ്രധാന ലക്ഷ്യം. ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായ ഗോവയിൽ ബി ജെ പി ഭരണമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് മുൻതൂക്കമുണ്ട്. ഈ മോഡൽ കേരളത്തിലും സജീവമാകാൻ സാധ്യത ഏറെയാണ്. അടുത്ത കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പരിഗണനയും നൽകും. ഉഷയെ അടക്കം മന്ത്രിയാക്കാൻ സാധ്യത ഏറെയാണ്. സുരേഷ് ഗോപിയെ അടക്കം മുന്നിൽ നിർത്തി കേരളത്തിൽ വോട്ട് കൂട്ടാമെന്നാണ് പ്രതീക്ഷയും. പാർട്ടിയെ അടിമുടി ഉടച്ചു വറക്കുന്നത് പരിഗണനയിൽ തന്നെയാണ്. ഇപ്പോഴും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം കൊണ്ടുവരും. ആർഎസ്എസുമായി ആലോചിച്ച് കേരളത്തിൽ അടക്കം മാറ്റങ്ങൾ അതിവേഗം കൊണ്ടുവരും. അതിനുവേണ്ടി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ കേരളത്തിൽ പാർട്ടി പരിപാടിക്കും എത്തും. തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ സന്ദർശനം നടത്തും. 18 വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ദേശീയ നിർവാഹക സമിതി ഹൈദരാബാദിൽ നടത്താൻ തീരുമാനിച്ചതും ഇതേ ലക്ഷ്യത്തോട് തന്നെയായിരുന്നു. കേന്ദ്രത്തിലെ അധികാര തുടർച്ചയ്ക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് അധിക സീറ്റുകൾ കിട്ടിയേ മതിയാകൂ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നും പരമാവധി സീറ്റുകൾ ബി ജെ പി നേടി. ഈ മാതൃകയാണ് ബി ജെ പിയുടെ മനസ്സിൽ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിവാദങ്ങൾ കരുതലോടെ തീരുമാനം എടുക്കുകയും ചെയ്യും. ഇതെല്ലാം കേരളത്തിൽ ബി ജെ പിക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടിയുടെ വളർച്ച ഇനി ദക്ഷിണേന്ത്യയിൽ നിന്നാകും എന്നാണ് ഹൈദരാബാദിൽ അമിത്ഷാ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും ഉള്ളത്. പ്രമേയത്തെ പിന്തുണച്ച് ആദ്യം സംസാരിച്ച കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഊന്നിപ്പറഞ്ഞതും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കൂടുതൽ കരുതലുകൾ എടുക്കാൻ സാധ്യത ഉണ്ട്. ബി ജെ പിക്ക് ബാലികേറാമറയായിരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്വീകരിച്ച തന്ത്രങ്ങൾ ദക്ഷിണേന്ത്യയിൽ പ്രയോജനപ്പെടുത്താമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിപ്രായപ്പെട്ടിരുന്നു. ക്രിസ്ത്യൻ വിഭാഗം കൂടുതലായുള്ള കേരളവും ഗോവയും അടക്കമുള്ളിടത്ത് വടക്കു കിഴക്കു നിന്നുള്ള നേതാക്കളുടെ അനുഭവ പരിചയം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. 3 നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുകയും ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തുകയും ചെയ്ത തെലങ്കാന പിടിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഹൈദരാബാദിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ പോയ നരേന്ദ്രമോദി ഗോത്രവർഗക്കാരുടെ ഹീറോയായ സ്വാതന്ത്ര്യസമര സേനാനി അല്ലൂരി സീതാരാമരാജുവിന്റെ പ്രതിമ അനുച്ഛാദനം ചെയ്തതും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.